നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കല്യോട്ടെ കണ്ണീരൊപ്പൻ രാഹുൽ ഗാന്ധി എത്തി. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളെ സന്ദർശിച്ചു. പ്രിയ നേതാവിനെ കാണുവാൻ കല്യോട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. പെർല ടൗണിൽ നിന്നും ആരംഭിച്ച് കുമ്പളയിൽ സമാപിച്ചു. കാസർഗോഡ് രുധിരസേനയുടെ നേതൃത്വത്തിൽ പോവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 169 പേർ ക്യാമ്പിൽ രക്തദാനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. ഭൂമിക്കടിയിലെ ജലസാന്നിധ്യം അറിയാൻ പുത്തൻ സാങ്കേതിക വിദ്യ. എടപ്പാൾ സ്വദേശി ജയൻ ശ്രദ്ധേയനാകുന്നു. മഞ്ചേശ്വരം കേരള വ്യാപാരി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ സജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട്ട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് രംഗത്തിറങ്ങുവാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. കല്യോട്ടെ കണ്ണീരൊപ്പാൻ രാഹുൽ ഗാന്ധി എത്തി. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. കല്യോട്ടും പരിസരങ്ങളിലും പ്രിയ നേതാവിനെ കാണുവാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രമാണിച്ച് സ്ഥലത്ത് വൻ സുരക്ഷയാണ് ഒരുക്കിയത്. തൃശൂരിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് രാഹുൽ ഗാന്ധിയെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ എത്തിയത്. രാഹുലിന്റെ കൂടെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിൻ്റെ ബന്ധുക്കളെ കണ്ട ശേഷമാണ് രാഹുൽ ഗാന്ധി പെരിയയിലെത്തിയത്. പെരിയ കേന്ദ്ര സർവകലാശാല ഹെലിപ്പാഡിലിറങ്ങിയ രാഹുൽ ഗാന്ധിയെ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, UDF ചെയർമാൻ MC കമറുദ്ദീൻ തുടങ്ങിയ നേതാക്കൾ സ്വീകരിച്ചു. തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കാർമാർഗമാണ് 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് രാഹുൽ ഗാന്ധി കല്യോട്ടെത്തിയത്. കല്യോട്ടെത്തിയ രാഹുൽ ഗാന്ധിയെ DCC ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിലുള്ള നേതാക്കൾ സ്വീകരിച്ചു. 2 കൊലപാതകങ്ങൾ മുറിവേൽപ്പിച്ചതിൻ്റെ വേദനയിൽ നിന്നും ഇനിയും കരകയറാനാകാത്ത കല്യോട്ട് ഗ്രാമത്തിൻ്റെ കണ്ണീരൊപ്പുവാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് ആവേശം നിറഞ്ഞ സ്വീകരണമാണ് ലഭിച്ചത്. ആദ്യം കൃപേഷിൻ്റെ വീട്ടിലായിരുന്നു രാഹുലിൻ്റെ സന്ദർശനം. കൃപേഷിൻ്റെ ഓലമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ 10 മിനിറ്റോളം ചെലവഴിച്ച രാഹുൽ ഗാന്ധി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് കൃപേഷിൻ്റെ കുടുംബത്തിനായി ഹൈബിയിടൻ നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ഉൾവശങ്ങൾ നോക്കിക്കണ്ടു. അതിനുശേഷം ശരത്ലാലിൻ്റെ വീട് സന്ദർശിച്ച രാഹുൽ ഗാന്ധി വിതുമ്പലടക്കി നിൽക്കുകയായിരുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് വീടുകൾ സന്ദർശിച്ച ശേഷം രാഹുൽ ഗാന്ധി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. രാഹുലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഒട്ടുമിക്ക സംസ്ഥാന നേതാക്കളും കല്യോട്ടെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെ കാണുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് കല്യോട്ടേക്ക് ഒഴുകിയെത്തിയത്. ചുറ്റും കൂടിയ പ്രവർത്തകരെ കൈകൂപ്പിയും കൈകൊടുത്തും രാഹുൽ ഗാന്ധി സ്നേഹമറിയിച്ചു. തിരിച്ച് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയും രാഹുലിന് അഭിവാദ്യമർപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ തുടർന്ന് പെരിയയിലും പരിസരങ്ങളിലും വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയത്. കൂടാതെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ജില്ലയിൽ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, KCN. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. പെർല ടൗണിൽ നിന്നും ആരംഭിച്ച പര്യടനം വൈകിട്ട് കുമ്പളയിൽ സമാപിച്ചു. പെർല ടൗണിൽ നിന്നാണ് സതീഷ് ചന്ദ്രൻ പ്രചാരണം തുടങ്ങിയത്. തുടർന്ന് നളന്ദ കോളേജ്, പെർല, HSSS, ദിനേശ് BD കമ്പനി, ഷേണി സ്കൂൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. വ്യക്തികളെ നേരിൽ കണ്ടും മണ്ഡലത്തിലെ പൊതുസ്ഥാപനങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും സന്ദർശിച്ചും വോട്ട് ചോദിച്ചു. ടൗണുകൾ കേന്ദ്രീകരിച്ച് സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അങ്കടിമുഗർ, പെർമുദെ, പൈവളികെ, മജീർപള്ള, മീഞ്ച എന്നിവിടങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കി.
പാവൂർ വോർക്കാടി ചർച്ചുകളിലും സന്ദർശനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം കുഞ്ചത്തൂരിലും ഹൊസങ്കടിയിലും സ്വീകരണം നൽകി. വൈകിട്ട് കുമ്പളയിൽ വി വാസു അനുസ്മരണത്തോടെ സമാപിച്ചു. സി എച്ച് കുഞ്ഞമ്പു, കെ ആർ ജയാനന്ദ, വി പി പി മുസ്തഫ, കെ സബീഷ്, ജയറാമ ബള്ളങ്കുടിയിൽ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് രുധിരസേനയുടെ നേതൃത്വത്തിൽ പൂവൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 169 പേർ ക്യാമ്പിൽ രക്തദാനം ചെയ്തു. എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ജെ സി ഐ കാസർഗോഡിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ കാസർഗോഡ് ബ്ലഡ് ബാങ്കിൻ്റെ സഹകരണത്തോടെയാണ് രുധിരസേന എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ബ്ലഡ് ബാങ്കിലെ രക്തശേഖരം കുറഞ്ഞ സമയത്താണ് രുധിരസേന മുൻകൈയെടുത്ത് രക്തദാന ക്യാമ്പ് നടത്തിയത്. 100 പേരുടെ രക്തശേഖരണം കഴിഞ്ഞതോടെ രക്തം ശേഖരിക്കുന്ന ബാഗിനും അനുബന്ധ സാമഗ്രികൾക്കുമായി വാഹനങ്ങൾക്ക് കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വീണ്ടും പോകേണ്ടി വന്നു. ഇത്രയും പേർ ഒരുമിച്ച് രക്തം നൽകിയത് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിനും അഭിമാനമായി മാറി. ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിതയുടെ ജോലിയോടും ഒപ്പം സമൂഹത്തോടുമുള്ള അർപ്പണം തെളിയിക്കുന്നതുകൂടിയായി മാറി രക്തദാന ക്യാമ്പ്. 169 പേരെയും ഈ ഡോക്ടർ തന്നെയാണ് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. ബ്ലഡ് ബാങ്ക് ജീവനക്കാരുടെ മികച്ച സഹകരണവും രക്തദാന ക്യാമ്പിലുണ്ടായി. എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷിബിൻ കെ എം, സെക്രട്ടറിമാരായ ശ്രീരാജ് എം, നിതിൻ, കെ ടി ശ്രീലക്ഷ്മി, അഞ്ജലി തുടങ്ങിയവരും, രുധിരസേന ജനറൽ സെക്രട്ടറി സജിനി ഷെറി, സെക്രട്ടറി സുധീ കൃഷ്ണൻ എന്നിവരും ആദ്യാവസാനം വരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ജെ സി ഐ പ്രസിഡന്റ് സെൽവരാജ്, രാജേഷ് കെ നായർ, സുബീഷ് ആയിരമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലഡ് ബാങ്ക് ജീവനക്കാരായ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ദീപക് കെ ആർ, കൗൺസിലർ അന്നപൂർണേശ്വരി, സ്റ്റാഫ് നഴ്സ് ജൂലി ജെയിംസ്, ടെക്നീഷ്യൻ അഞ്ജന, അറ്റൻഡർ വിനീത, ഡ്രൈവർമാരായ ഡേവിസ്, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരും ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് യോഗം ചേർന്നു. എ ഡി എം സി ബിജുവിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലാണ് യോഗം നടന്നത്. ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രചരണ സാമഗ്രികൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, സർക്കാർ പദ്ധതികളുടെ പരസ്യങ്ങൾ എന്നിവ സമയബന്ധിതമായി നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. പൊതുജനങ്ങൾക്ക് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതി നൽകാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ സി വിജിൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുന്ന പരാതികൾ 100 മിനിറ്റിനകം തീർപ്പാക്കും. യോഗത്തിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നിയമിതരായ ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെയും ജില്ലാതല സ്ക്വാഡിന്റെയും ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരായ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസീൽദാർ റെജി കെ ജോർജ്, മഞ്ചേശ്വരം താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് സി ജസ്റ്റിൻ രാജ്, കാസർഗോഡ് റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി തഹസീൽദാർ കെ വി ശശികുമാർ, വെള്ളരിക്കുണ്ട് സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസീൽദാർ എം എം മജുകുമാർ, വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് വി ബാബുലാൽ, സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസീൽദാർ ടി ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. ഭൂമിക്കടിയിലെ ജലസാന്നിധ്യം അറിയാൻ പുത്തൻ സാങ്കേതിക വിദ്യയുമായി എടപ്പാൾ സ്വദേശി ജയൻ. ജർമ്മൻ സാങ്കേതിക വിദ്യയിലൂടെ കെനി പ്ലസ് സ്കാനർ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഭൂമിക്കടിയിലെ ജലസാന്നിധ്യം കണ്ടെത്തുന്നത്. കടുത്ത വേനലിൽ ശുദ്ധജലം കിട്ടാൻ കനിയാവുമ്പോൾ പല സ്ഥലങ്ങളിലും രക്ഷകനായെത്തുകയാണ് ജയൻ. കടുത്ത വേനലിൽ ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ഭൂമിക്കടിയിലെ ശുദ്ധജല ലഭ്യത നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്ന യന്ത്രവുമായി ജയൻ എന്ന എടപ്പാളുകാരൻ ശ്രദ്ധേയനാവുകയാണ്. ഭൂമിക്കടിയിൽ എത്ര താഴ്ചയിലുള്ള ജലവും ശുദ്ധമാണോ അശുദ്ധമാണോ, പാറയുണ്ടോ മരമുണ്ടോ എന്നൊക്കെ 99% കൃത്യമായി ഈ യന്ത്രം വഴി അറിയാനാകും. ജർമ്മൻ സാങ്കേതിക വിദ്യയിലൂടെ കെനി പ്ലസ് സ്കാനർ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ജലം കണ്ടെത്തുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇദ്ദേഹം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കിണർ നിർമ്മിച്ച് ശുദ്ധജലം ഉപയോഗിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും പ്രസിദ്ധനാണ് ജയൻ. ഭൂമിക്കടിയിലെ ശുദ്ധജലവും ഉപ്പുരസമുള്ള ജലവുമൊക്കെ വേർതിരിച്ച് കാണിക്കുവാൻ ഈ മെഷീന് സാധിക്കും. 95% ഈ മെഷീൻ വിശ്വസിക്കാമെന്നും ഇദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് നമ്മൾ ബോറടിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ. ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ നോക്കിയത്. നോക്കിയാൽ ഈ ഭാഗത്ത് വെള്ളം ഉണ്ടെന്ന് പറയുന്നു. ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഏത് ലൈനാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇത് കാണാം. ഈ ലൈനിൽ കൂടെ ഇങ്ങനെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്, പച്ച ലൈറ്റ്. ഇപ്പോൾ ഇവിടെ 220 അടി മുതൽ 480 അടി വരെയും വെള്ളമുള്ള ഇതാണ് ഉള്ളത്.
ഈ ഭാഗത്ത് കൂടുതൽ താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസം വരുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടാണുള്ളത്. ഈ നിൽക്കുന്ന ഗ്രാഫിൽ ചുവപ്പ് പോയിരുന്നു വെച്ചെങ്കിൽ ഇവിടെ ഉപ്പുവെള്ളം ഉണ്ടെന്നുള്ളതാണ്. രണ്ടു വെള്ളത്തിനും വേർതിരിച്ചിട്ട് ഇത് കാണിച്ചു തരുന്നു. ദിനം പ്രതി നിരവധി പേരാണ് ഇദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഷാർജ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണ് യന്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന MT വേണുവിൻ്റെ മരുമകനാണ് ജയൻ. ഇന്ത്യയിൽ തൻ്റെ അടുത്ത് മാത്രമേ ഇത്രയും കൃത്യമായി ജലസാന്നിധ്യം അറിയുവാനുള്ള യന്ത്രമുള്ളൂ എന്നാണ് മലയാളികളുടെ അഭിമാനമായി മാറിയ ജയൻ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, KCN. കാഞ്ഞങ്ങാട്ട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് രംഗത്തിറങ്ങണമെന്നും കുടുംബസംഗമം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് രംഗത്തിറങ്ങണമെന്ന് കുടുംബസംഗമം ആവശ്യപ്പെട്ടു. CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആമുഖമായി പറയുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. എനിക്ക് സഹകളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, 124 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ട്രഷറർ കെ വിശ്വനാഥൻ അധ്യക്ഷനായ പരിപാടിയിൽ BP സംസ്ഥാന ജനറൽ സെക്രട്ടറി SS അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. CATU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, K തങ്കമണി, U ബാലകൃഷ്ണൻ, K രഘുനാഥൻ, C വിജയൻ, PV നാരായണൻ, AK ലക്ഷ്മണൻ, പുഷ്പരാജൻ, KV ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മഞ്ചേശ്വരം കേരള വ്യാപാരി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ സജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പരിപാലന രംഗത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മുൻപന്തിയിലാണ്. ശിശുമരണ നിരക്കായാലും മറ്റ് ആരോഗ്യ പരിപാലന രംഗത്തൊക്കെ നമ്മൾ മുമ്പിലാണെങ്കിൽ തന്നെയും ജീവിതശൈലീ രോഗങ്ങളിൽ നമ്മൾ തന്നെയാണ് മുൻപന്തി. ഹൊസങ്കടി വ്യാപാരി ഭവനിൽ നടന്ന ക്യാമ്പിൽ ബഷീർ കനില അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് റഫീഖ്, കൃഷ്ണ ഷെട്ടിഗാർ, കെ നാരായണ, കുമദ, ഹമീദ് ഹൊസങ്കടി തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പിൽ യൂറോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് സലീം മംഗലാപുരം പങ്കെടുത്തു. കാവ്യോത്സവത്തിന് 3-ാം വട്ടവും തിരിതെളിയുകയാണ്. 16-17 തീയതികളിൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് അങ്കണത്തിൽ നടക്കുന്ന കാവ്യോത്സവത്തിന് കോളേജിലെ സാഹിത്യവേദി നേതൃത്വമേകും. 3-ാം വട്ടവും കാവ്യോത്സവത്തിന് തിരിതെളിയുകയാണ്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ സാഹിത്യവേദിയാണ് കാവ്യോത്സവം സംഘടിപ്പിക്കുന്നത്. സാഹിത്യവേദി 33-ാം വർഷത്തെ വിജയം ആഘോഷിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള ഭവന പദ്ധതിയിലൂടെ 8 വീടുകൾ നിർമ്മിച്ചു നൽകിയതിന്റെ സന്തോഷത്തിലാണ് സാഹിത്യവേദി. 16 മാർച്ച് കവി സച്ചിദാനന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ വർഷം മുതൽ മാമ്പു പുരസ്കാരം നൽകും. അബിൻ ജോസഫ് പുരസ്കാരം ഏറ്റുവാങ്ങും. തുടർന്ന് പുസ്തക പ്രകാശനം നടക്കും. അംബിക സുധൻ മാങ്ങാടിന്റെ എൻഡോസൾഫാൻ, നിലവിളികൾ അവസാനിക്കുന്നില്ല, ശില്പ KB നിറഭേദങ്ങൾ എന്നീ പുസ്തകങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഏറ്റുവാങ്ങും. തുടർന്ന് സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയായ ശില്പയുടെ അധ്യാപകരെ ആദരിക്കും. 17 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വെള്ളിക്കോത്ത് പ്രവാസി സംഘടനയായ ആൽത്തറക്കൂട്ടത്തിന്റെ സഹകരണത്തോടെ നൽകുന്ന മഹാകവി P കുഞ്ഞിരാമൻ നായർ പുരസ്കാരം CV ബാലകൃഷ്ണൻ സുനിൽ പി ഇളയിടത്തിന് സമർപ്പിക്കും. തുടർന്ന് കൽപ്പറ്റ നാരായണൻ സമാപന ഭാഷണം നടത്തും. ഒരു വലിയ തുടർച്ചയായിരിക്കണമെന്നും സാഹിത്യവേദിക്ക് ആഗ്രഹമുണ്ട്. കാഞ്ഞങ്ങാടിൻ്റെ മണ്ണിൽ ലോകത്തിൻ്റെ കവിയായ അടിമുടി കവിയായ കുഞ്ഞിരാമൻ നായരുടെ പേര്, കുഞ്ഞിരാമൻ നായരുടെ നാട്ടിൽ കാഞ്ഞങ്ങാട് കാവ്യോത്സവത്തിന് ഒരു വലിയ തുടർച്ചയുണ്ടാവണമെന്നുള്ള സാഹിത്യവേദിയുടെ ആഗ്രഹം
മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇത്തവണ മാർച്ച് 16-17 തീയതികൾ ശനി ഞായർ ദിവസങ്ങളിലാണ് കാവ്യോത്സവം നടക്കുന്നത്. കാവ്യോത്സവത്തിൽ നിരവധി സാഹിത്യകാരന്മാരും പങ്കെടുക്കും. കാവ്യോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ടി വിജയൻ, അംബികാസുധൻ മാങ്ങാട്, എ ശരത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കുറഞ്ഞ ചെലവിൽ നൂതന മാതൃകയിൽ വീട് നിർമ്മിക്കാനായി ഹട്ട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ചുരുങ്ങിയ ചെലവിൽ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഹോസ്ദുർഗ് താലൂക്കിലെ ഏറ്റവും അർഹരായ ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ വീട് നിർമ്മിച്ച് നൽകുകയാണ് ഹട്ട് ജനകീയ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ചെയർമാനും ഡോക്ടർ കൊടക്കാട് നാരായണൻ മാസ്റ്റർ ജനറൽ സെക്രട്ടറിയും പി രാജൻ ട്രഷറുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്നത്. 550 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ചുരുങ്ങിയ ചെലവിൽ വീട് നിർമ്മിച്ച് നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അവർക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വീട്, ഇതിനോക്കാൻ എല്ലാ സൗകര്യങ്ങളും, ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ചേർന്നിട്ടില്ല. എന്നാൽ നൂതനങ്ങളിൽ നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വീട് നമുക്ക് കാണുന്നത്. വീട് നിർമ്മാണത്തിലുള്ള അപേക്ഷകൾ ക്ഷണിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപേക്ഷകർ ഹട്ട് ഭാരവാഹികൾക്ക് അപേക്ഷ സമർപ്പിക്കണം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ഹട്ട് കൂട്ടായ്മയുടെ ചെയർമാൻ വി വി രമേശൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ കൊടക്കാട് നാരായണൻ, വൈറ്റ് ആർമി കൺവീനർ സുരാസു അരയി, ആർക്കിടെക്ടുമാരായ സച്ചിൻ രാജ്, പി ആനന്ദ്, ജിതേഷ് മടിക്കെ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലിയോട്ടെ കണ്ണീരൊപ്പം രാഹുൽ ഗാന്ധി എത്തി. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളെ സന്ദർശിച്ചു. പ്രിയ നേതാവിനെ കാണുവാൻ കല്ല്യോട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. പെർല ടൗണിൽ നിന്നും ആരംഭിച്ച് കുമ്പളയിൽ സമാപിച്ചു. കാസർഗോഡ് രുധിരസേനയുടെ നേതൃത്വത്തിൽ പൂവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 169 പേർ ക്യാമ്പിൽ രക്തദാനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. ഭൂമിക്കടിയിലെ ജലസാന്നിധ്യം അറിയാൻ പുത്തൻ സാങ്കേതിക വിദ്യ. എടപ്പാൾ സ്വദേശി ജയൻ ശ്രദ്ധേയനാകുന്നു. മഞ്ചേശ്വരം കേരള വ്യാപാരി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ സജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട്ട് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് രംഗത്തിറങ്ങുവാൻ തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.